താങ്കൾ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ. ആ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞതിൽ വന്ന ചെറിയ സംശയമാണ് ചോദിക്കുന്നത്. ഈ പ്രേമ വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പരസ്പരം സ്നേഹം ദൃഢമാകുവാനും അങ്ങനെ നല്ല സന്തുഷ്ടമായ കുടുംബകരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് പ്രേമ വിവാഹം നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രേമ വിവാഹമല്ലേ ഉത്തമം? ഇത് സാധാരണ ഈ വിഷയത്തിൽ പറയാറുള്ള ഒരു ലോജിക്കാണ്, എല്ലാവരും പറഞ്ഞു കേൾക്കാറുള്ള ഒരു ലോജിക്കാണ്. നേർക്കു നേരെ നോക്കിയാൽ ഒന്ന് അനുഭവിച്ച് മനസ്സിലാക്കി പരസ്പരം പങ്കുവെച്ച് പരസ്പരം അറിഞ്ഞതിന് ശേഷം അല്ലേ ശരിക്കും വിവാഹം നടക്കേണ്ടത് എന്ന് ഒരു ലോജിക്കലി ശരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ ലോജിക്ക് ഹ്യൂമാനിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. മനുഷ്യ മനസ്സിന് ആളുകളെ ഇളക്കുവാനും ആളുകളെ മനസ്സിലാക്കുവാനും എല്ലാമുള്ള യാർഡ് സ്റ്റിക്സ്, അതിൻ്റെ അളവുകോലുകൾ, ആ അളവുകോലുകൾ അത് സന്ദർഭത്തിനനുസരിച്ച് വൈകാരികാവസ്ഥക്കനുസരിച്ച് മാനസികമായ നിലവാരങ്ങൾക്കനുസരിച്ച് മാറ്റം വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു ലോജിക്ക് തന്നെയാണ് പാശ്ചാത്യ നാടുകളിൽ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഡേറ്റിങ്ങിലെത്തി നിൽക്കുന്നത്. അഥവാ ഒരല്പം പരസ്പരം ശരീരം കൂടി പങ്കുവെച്ച് മനസ്സിലാക്കിയതിന് ശേഷം പോരെ വിവാഹം എന്നുള്ളിടത്തേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അട്രാക്ഷന്റെ ഒരവസ്ഥയിൽ, ആകർഷണത്തിന്റെ ഒരവസ്ഥയിൽ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന സംവേദനം, ആ സംവേദനത്തിനൊരു വൈകാരികമായ തലമല്ലാതെ വിചാരപരമായൊരു തലവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കൽ എന്ന ഒരു പ്രക്രിയ നടക്കില്ല. മറിച്ചുണ്ടാവുക പരസ്പരം ഉൾക്കൊള്ളലാണ്. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഞാൻ അവൾക്കില്ലാത്തതെല്ലാം ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവളെ എന്റെ മനസ്സിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. തിരിച്ചും അങ്ങനെ തന്നെ. അങ്ങനെയാകുമ്പോൾ സംഭവിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ പെണ്ണാണ് അവിടെ ചൂഷണം ചെയ്യപ്പെടുക. എന്തുകൊണ്ടെന്നാൽ അവൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ അല്ല പുരുഷന് ചിന്തിക്കാൻ കഴിയുക. അവിടെ പെണ്ണ് ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറയാൻ കാരണം വൈവാഹിക ജീവിതത്തിലൂടെ ശരീരശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ നഷ്ടമുണ്ടാകുന്നതെല്ലാം പെണ്ണിനാണ് എന്നതുകൊണ്ടുകൂടിയാണ്. അത് മറ്റൊരു വശമാണ്, ഞാൻ അങ്ങോട്ട് പോവുകയല്ല. മറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഈ ലോജിക്ക് സത്യത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ മാനസികമായ നിലവാരങ്ങൾക്കനുസൃതമായി മനുഷ്യർക്ക് മറ്റുള്ളവരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവ് വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനധികം സ്ത്രീകളെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ത്രീകളുടെ ശാരീരികമായ പ്രയാസങ്ങളുണ്ടല്ലോ, അവരുടെ PMT പോലെയുള്ള പോസ്റ്റ് മെൻസ്ട്രസ് സിൻഡ്രത്തെ പോലെയുള്ള പ്രശ്നങ്ങളുടെ, അതേപോലെ തന്നെ ഗർഭധാരണത്തിന് ശേഷമുള്ള ശാരീരികാവസ്ഥയുടെ, പ്രസവത്തിന് ശേഷമുള്ള ശാരീരികാവസ്ഥയിൽ എല്ലാം തന്നെ പെണ്ണ്, ഒരേ പെണ്ണ് തന്നെ വ്യക്തികളെ ഇളക്കുന്ന രീതി വ്യത്യാസമുണ്ടായിരിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് പെണ്ണിനെ വലുതാക്കാനോ ചെറുതാക്കാനോ വേണ്ടിയല്ല, മറിച്ച് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സത്യം, ഈ ഒരു അട്രാക്ഷന്റെ ഒരു സമയത്ത്, ആകർഷണത്തിന്റെ സമയത്ത് തനിക്ക് അവളെ കിട്ടിയേ തീരൂ എന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ, തനിക്ക് അവനെ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും പരസ്പരം മനസ്സിലാക്കുക എന്ന കർമ്മമേ നടക്കുന്നില്ല, മറിച്ച് പരസ്പരം ആസ്വദിക്കുക എന്ന കർമ്മമാണ് നടക്കുന്നത്. ആ ആസ്വദിക്കുക എന്ന കർമ്മം നടക്കുന്ന സന്ദർഭത്തിൽ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം നടക്കണമെന്നില്ല. അവരുടെ സംസാരം ആസ്വദിക്കുന്നു, അവരുടെ ചലനങ്ങൾ ആസ്വദിക്കുന്നു, അവരുടെ പുഞ്ചിരി ആസ്വദിക്കുന്നു, എല്ലാം ആസ്വദിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ഒരിക്കലും പരസ്പരം മനസ്സിലാക്കുക എന്നത് നടക്കുന്നില്ല. ഒരു സാങ്കല്പികമായ വർത്തമാനം മാത്രമാണത്. അത് പ്രേമവിവാഹങ്ങളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന ചില ലോജിക്കുകൾ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അതിന് നേരെ എതിരാണ് സാമൂഹികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.